പത്തനംതിട്ടയിൽ സി പി എം നേതാവിനെ വെട്ടിക്കൊന്നു. തിരുവല്ല പെരിങ്ങര ലോക്കൽ സെക്രട്ടറി സന്ദീപാണ് കൊല്ലപ്പെട്ടത്. സി കെ അഭിലാലുണ്ട് വിവരങ്ങളുമായി. അഭി, എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? ഇപ്പോൾ പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും സി പി എം പെരിങ്ങര ലോക്കൽ സെക്രട്ടറിയുമായ പി ബി സന്ദീപ് കുമാറാണ് കൊല്ലപ്പെട്ടത്. വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് നെടുമ്പറം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ചാത്തങ്കരി മുക്കിന് സമീപം പാലത്തിൽ വെച്ചാണ് ബൈക്കിലെത്തിയ 6-അംഗ സംഘം ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് വാഹനം തടഞ്ഞു നിർത്തി ഇദ്ദേഹത്തെ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. നിരവധി കഴുത്തിലും നെഞ്ചത്തും കുത്തുകളും ഏറ്റതായി നമുക്ക് ലഭ്യമാകുന്നുണ്ട് വിവരങ്ങൾ. അതേസമയം തന്നെ പ്രാണരക്ഷാർത്ഥം വയലിലേക്ക് ചാടിയ സന്ദീപിനെ പുറകെ എത്തിയ സംഘം അക്രമി സംഘം മാരകമായി വെട്ടിയും കുത്തിയും മുറിവേൽപ്പിക്കുകയായിരുന്നു. പിന്നീട് സ്ഥലത്ത് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരിക്കുന്നു. യുവമോർച്ചയുടെ മുൻ പ്രവർത്തകനായിട്ടുള്ള ജിഷ്ണു എന്ന ആളുടെ നേതൃത്വത്തിലാണ് അക്രമം ഉണ്ടായതെന്നാണ് സി പി എം ആരോപിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയ ജിഷ്ണു എന്ന ആൾ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയുമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം പുറത്തിറങ്ങിയതെന്നും പറയപ്പെടുന്നുണ്ട്. സി പി എം ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ ഒരുപക്ഷെ തിരുവല്ല താലൂക്ക് പരിധിയിൽ ഹർത്താൽ ആഹ്വാനം ചെയ്യാൻ വേണ്ടിയുള്ള ആലോചനയിലേക്കാണ്. മൃതശരീരം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ മേഖലയിലെ അനുഭാവികളായിട്ടുള്ള ആളുകളും നേതാക്കളും ഒക്കെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതേസമയം തന്നെ അക്രമികൾക്കായി വിവിധ ഇടങ്ങളിലേക്ക് പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. രാത്രി കാലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം ഇന്നത്തെ തെരച്ചിലിന് വേഗതയുണ്ടാകും എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരമില്ല. എന്തായാലും പ്രധാനപ്പെട്ട ഈ കൃത്യത്തിന് നേതൃത്വം നൽകിയാണ് സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവമുണ്ടോ എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം വന്നിട്ടില്ല. അതേസമയം തന്നെ ഈ അക്രമവും കൊലപാതകവും ഉണ്ടാകുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് മേപ്രാൽ മേഖലയിൽ ഒരു അക്രമ സംഭവത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഇവിടെയും ഈ അക്രമവും അതോടൊപ്പം തന്നെ സന്ദീപ് കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും പാർട്ടി പ്രവർത്തകരെയും മേഖലയിലെ ആളുകളെയും ഒക്കെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് രാത്രി 8 മണിയോടുകൂടി ചാത്തങ്കരി മുക്കിന് സമീപം പാലത്തിൽ വെച്ച് ഉണ്ടായത്. അഭി, ഈ ആക്രമണം നടക്കുമ്പോൾ സന്ദീപ് അവിടെ ഒറ്റയ്ക്കായിരുന്നു. ആ പ്രദേശത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഈ പ്രതികൾ, ഈ ജിഷ്ണു എന്ന് പറയുന്ന 2-അംഗ സംഘം ഉണ്ടെന്നാണ്, 3-അംഗ സംഘം ഉണ്ടെന്നാണ് പറയുന്നത്. അവരെ മറ്റാരെങ്കിലും കണ്ടിരുന്നോ? ഇനി സന്ദീപ് കുമാർ ബുള്ളറ്റിലാണ് പ്രദേശത്തേക്ക് എത്തിയതെന്ന് പറയുന്നത്. സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ സുഹൃത്തുക്കൾക്ക് ഒപ്പം ചാത്തങ്കരി മുക്കിന് സമീപം ഇദ്ദേഹം വരാറുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം അക്രമം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം മാത്രമാണോ അവിടെ ഉണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ച് സംശയങ്ങളുണ്ട്. ബുള്ളറ്റിൽ വന്ന ഇദ്ദേഹം ചാത്തങ്കരി മുക്കിന് സമീപമുള്ള പാലത്തിൽ നിൽക്കുമ്പോഴാണ് അക്രമികൾ എത്തിയതെന്നും, അതല്ല ബുള്ളറ്റിൽ ഓടിച്ചു പോകുന്ന വഴി പിന്നാലെ എത്തിയ സംഘം ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തി വെട്ടിയും കുത്തിയും ആക്രമിക്കുകയാണ് എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പാർട്ടി പ്രവർത്തകരെയും മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആളുകളിൽ നിന്നുമാണ് നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നത്. എന്തായാലും ജിഷ്ണു എന്നുള്ള ആളുടെ നേതൃത്വത്തിലാണ് കൃത്യം നടന്നത് എന്നുള്ളതിന്റെ സൂചനകൾ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രവാദം എന്ന തരത്തിലേക്ക് അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം തന്നെ പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം നൽകുന്നില്ല. സംഭവത്തിന് മറ്റെന്തെങ്കിലും പ്രാദേശികമായ വിഷയങ്ങൾ കാരണമായിട്ടുണ്ടോ എന്നുള്ള വിഷയങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. 8 മണിക്കാണ് ഈ ദാരുണമായ സംഭവം നടന്നത്.